നമസ്കാരം കാസർഗോഡ് ഗവൺമെൻറ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ ടോയ്ലറ്റ് ക്ലീനറുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം നടക്കുകയാണ് അപേക്ഷകർ ഓരോരുത്തരായി ബോർഡിന് മുന്നിലെത്തി അഭിമുഖം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു അടുത്തതായി ഉണ്ണിരാജു ചെറുവത്തൂർ എന്ന ഉദ്യോഗാർത്ഥിയുടെ ഊഴം പേര് വെളിച്ചതിന് പിന്നാലെ വാതിൽ തുറന്ന് ഭവ്യതയുടെ അകത്തേക്കെത്തിയ ഉദ്യോഗാർത്ഥിയെ കണ്ടപ്പോൾ ബോർഡ് അംഗങ്ങൾക്ക് ആദ്യം ഒരു സംശയവും പിന്നെ ആശ്ചര്യവും ടെലിവിഷനിലും സിനിമാ സ്ക്രീനിലും കണ്ട കലാകാരനാണ് ടോയ്ലെറ്റ് ക്ലീനറുടെ ഒഴിവിലേക്ക് നടക്കുന്ന അഭിമുഖത്തിനായി എത്തിയിരിക്കുന്നത് ഇതെന്ത് മരുമായും എന്നാലോചിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എംപ്ലോയ്മെൻറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകി അഭിമുഖത്തിനായി ഇരുന്നു സർട്ടിഫിക്കറ്റുകളുടെ ചെറിയ പരിശോധനയ്ക്ക് ശേഷം ബോർഡ് അംഗങ്ങൾ ചോദ്യത്തിലേക്ക് കടന്നു ഈ ജോലിയെക്കുറിച്ച് അറിഞ്ഞു തന്നെയാണോ അപേക്ഷിച്ചത് എന്നായിരുന്നു ബോർഡിന് ആദ്യം തന്നെ അറിയേണ്ടിയിരുന്നത് അതിന് എന്നു ഉണ്ണിരാജ് മറുപടി നൽകിയപ്പോൾ ബോഡകങ്ങൾ ജോലിയെക്കുറിച്ച് വിശദീകരിച്ചു ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ള സ്കാവഞ്ചർ എന്ന പോസ്റ്റിലേക്കാണ് ജോലിക്കാരെ എടുക്കുന്നത് പേരിന് മാറ്റമില്ലെങ്കിലും ഇന്ന് ആ തൊഴിൽ നിലവിലില്ല പകരം ശൗചാലയം വൃത്തിയാക്കലാണ് തൊഴിൽ കാസർഗോഡ് ഗവൺമെൻറ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ പത്തോളം ടോയ്ലറ്റുകളാണ് ദിവസവും വൃത്തിയാക്കേണ്ടത് ആകെ ഒരു ഉള്ളതെങ്കിലും ഉണ്ണിരാജ് അടക്കം പതിനൊന്ന് പേർ അഭിമുഖത്തിനായി എത്തിയിട്ടുണ്ട് ശമ്പളം വളരെ കുറവാണെങ്കിലും സ്ഥിരം തൊഴിലാണ് പ്രൊമോഷൻ ലഭിച്ചാൽ സ്വീപ്പറും പിന്നെ അറ്റൻഡറും ഒക്കെ ആയിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ബോർഡ് അംഗങ്ങൾ ഉണ്ണിരാജിനെ അറിയിച്ചു ഒരു ജോലി എൻ്റെ സ്വപ്നമാണ് സർ എന്നായിരുന്നു എല്ലാം കേട്ടിരുന്ന ശേഷം ഉണ്ണിരാജിന്റെ മറുപടി അഭിമുഖത്തിന് കയറുന്നതിന് മുൻപ് പുറത്തുനിന്ന് എല്ലാവരും എൻ്റെ സെൽഫി എടുത്തു അവർക്ക് ഞാൻ വി എ പി ആണ് പക്ഷേ എന്നെ സംബന്ധിച്ച് സ്ഥിരമായ തൊഴിലില്ലല്ലോ സീരിയലിൽ നിന്ന് അത്ര വരുമാനമൊന്നും ലഭിക്കില്ലെന്നും ഉൺരാജ് വ്യക്തമാക്കുന്നു ഇടയ്ക്ക് അപകടം സംഭവിച്ചതിനാൽ ശരീരസ്ഥിതിയും മെച്ചമില്ല പിന്നെ എല്ലാ തൊഴിലിനും അതിൻ്റെ മഹത്വമുണ്ട് ഗാന്ധിജി പോലും കക്കൂസ് വൃത്തിയാക്കിയിട്ടില്ലേ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഇത് ചെയ്യേണ്ടതല്ലേ പിന്നെ എനിക്ക് ചെയ്താൽ എന്താ എന്നും ഉൺരാജ് ചോദിക്കുന്നു അഭിമുഖം കഴിഞ്ഞതിന് പിന്നാലെ ഉണ്ണുരാജിന് തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു ശനിയാഴ്ച ഉണ്ണുരാജിന് രജിസ്ട്രേഡായി ജോലിക്കുള്ള ഉത്തരവ് ലഭിച്ചു തിങ്കളാഴ്ച ജോലിക്ക് ചേരും ഭാഗ്യം കൊണ്ടാണ് ജോലി ലഭിച്ചത് ആത്മാർത്ഥമായി തന്നെ ജോലി ചെയ്യുമെന്നും ഉണ്ണുരാജ് വ്യക്തമാക്കുന്നു പരേതനായ കണ്ണൻ നായരുടെയും ഓമനയുടെയും മകനായ ഉണ്ണിരാജിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അപകടത്തെ തുടർന്ന് അഞ്ചാറ് ദിവസം ഐസൂലായിരുന്നു നേരത്തെ താരം തമിഴ്നാട്ടിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു പാക്കപ്പ് കഴിഞ്ഞ് സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടെ വീഴുന്നത് പുതിയ പടത്തിലേക്ക് വിളിച്ചതിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു റൂമിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു വീണത് ഒരു പടി ചാടിക്കടക്കുന്നതിനിടെ കാലു തെറ്റി നിരത്തി വീഴുകയായിരുന്നു ആളൊക്കെ അത് തന്നെ പക്ഷേ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം ഐസുലായിരുന്നു എന്നാണ് ഉണ്ണുരാജ് പറയുന്നത് അസുഖം ഭേദമായി പുറത്തുവന്നതിന് പിന്നാലെ കാസർഗോഡ് വീടിന് സമീപത്ത് തന്നെയുള്ള വയലും അമ്മയുടെ പേരിലായി താരം വാങ്ങിയിരുന്നു വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്